ാണ് ജഗദീഷ് ഇപ്പോഴിതാ തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ജഗദീഷിന്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ചാനലിൽ ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയത് ജഗദീഷ് ആയിരുന്നു പിന്നാലെയാണ് താരം ഭാര്യയെക്കുറിച്ച് മനസ്സ് തുറന്നത് ഈ അടുത്തായിരുന്നു ജഗദീഷിന്റെ ഭാര്യ ഡോക്ടർ പി രമ മരിക്കുന്നത് അറിയപ്പെടുന്ന ഫോറൻസിക് വിദഗ്ധയായിരുന്നു രമ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയുമായിരുന്നു ഏറെ നാളുകളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു രമ ഒരു കോടിയിൽ അതിഥിയായെത്തിയ ജഗദീഷ് ഭാര്യയുടെ രോഗത്തെക്കുറിച്ചും അവസാന നാളുകളെക്കുറിച്ചും തുറക്കുകയായിരുന്നു ന്യൂറോൺസിനെ ബാധിക്കുന്ന അസുഖമായിരുന്നു രമയ്ക്ക് മൂവ്മെൻറ്റുകൾ നടക്കാതെ വരുന്ന അവസ്ഥയായിരുന്നു അവസാനം വരെ സ്നേഹിക്കുക മാത്രമല്ല നല്ല കെയറും കൊടുക്കാൻ സാധിച്ചു രോഗം അറിയാൻ വൈകിയതല്ല ഹോമിയോപ്പതിയിലെ പഠനം പറഞ്ഞ് ചിക്കൻ ബോക്സ് വന്നൊരു രോഗിയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ നിന്നും വൈറസ് രമയെ ബാധിച്ചതാണെന്നായിരുന്നു എന്നാൽ അലോപ്പതി ആ നിരീക്ഷണത്തെ തള്ളിക്കളയുന്നുണ്ട് അങ്ങനെ മൃതദേഹത്തിൽ നിന്നും വൈറസ് ബാധിക്കാനുള്ള ഒരു സാധ്യതയുമില്ലെന്നാണ് അലോപ്പതി പറഞ്ഞത് രോഗം വിവരം അറിഞ്ഞപ്പോൾ മാത്രം രമയുടെ കണ്ണൊന്ന് നിറഞ്ഞു പിന്നെ ഒരിക്കലും അവൾ താൻ ഒരു രോഗിയാണെന്ന ഭാവം കാണിച്ചിട്ടില്ല അവസാന നിമിഷം വരെ ആളാണ് അവസാനം വരെ നന്നായി അവളെ കെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നതിൽ സന്തോഷവുമുണ്ട് ഭാര്യയോട് സ്നേഹം മാത്രമല്ല അതിഥിയായ ആദരവും ബഹുമാനവും ഉണ്ട് എനിക്ക് ഒപ്പം ചെറുതായി പോകുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഒപ്പിട്ടപ്പോൾ ചെറുതാകുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഏത് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് രോഗം സ്ഥിരീകരിച്ച ശേഷം ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ലക്ഷണങ്ങളായി കണ്ടതിലൊന്ന് കയ്യക്ഷരം ചെറുതാകുമെന്നാണ് കൈയുടെ മൂവ്മെൻറ്റ് ചെറുതാകുന്ന തരത്തിലായിരിക്കും അപ്പോൾ ന്യൂറോൺ പ്രവർത്തിക്കുക എന്റെ ഭാര്യ എന്ന നിലയിലല്ല അവൾ അറിയപ്പെട്ടിരുന്നത് മരിച്ചപ്പോൾ വാർത്ത വന്നത് ജഗദീഷിന്റെ ഭാര്യ മരിച്ചു എന്നല്ല ഡോക്ടർ പി രമ മരിച്ചു എന്നായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ നിന്നിട്ടില്ല ആകെ മൂന്ന് തവണയാണ് എൻ്റെ കൂടെ വിദേശയാത്രയ്ക്ക് വന്നിട്ടുള്ളത് ഫങ്ഷനുകൾക്കൊന്നും വരാറുണ്ടായിരുന്നില്ല വിളിക്കുമ്പോൾ ഞാനില്ലെന്ന് പറയും ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് പിറ്റേ ദിവസത്തെ ക്ലാസ്സിനായി രമ തയ്യാറായിരുന്നത് അറേഞ്ച്ഡ് അറേഞ്ച് ആയിരുന്നു എൻ്റെ ചേച്ചി രമയുടെ അമ്മയെ കാണാനായി അവരുടെ വീട്ടിൽ പോയപ്പോഴാണ് രമയെ കാണുന്നത് മകളാണ് എം ബി ബി എസിന് പഠിക്കുകയാണെന്ന് പറഞ്ഞു പിന്നീട് അളിയൻ വഴിയാണ് വിവാഹാലോചന വന്നത് എൻ്റെ വീടിൻ്റെ നാഥ അവളായിരുന്നു ഞാൻ എത്ര സമ്പാദിക്കുന്നുണ്ടെന്നോ എത്ര കൊണ്ടുവരുന്നുണ്ടെന്നോ ഒന്നും ഒരിക്കലും ചോദിച്ചിരുന്നില്ല നല്ലൊരു ജോലി കയ്യിലുണ്ടായിരുന്നിട്ട് സിനിമയിലേക്ക് പോയപ്പോൾ എതിർത്തില്ല താല്പര്യമുണ്ടോ ആത്മവിശ്വാസമുണ്ടോ എന്നാൽ പൊക്കോളൂ എന്നാണ് പറഞ്ഞതെന്നും ജഗദീഷ് പറയുന്നുണ്ട് അന്ന് ഈ കുടുംബം മൊത്തം താങ്ങി നിർത്തിയത് രമയാണ് കുട്ടികളെ വളർത്തുന്നതും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ഗൃഹനാഥയും നാഥനും രമയായിരുന്നു എന്ന് എൻ്റെ വ്യക്തിത്വത്തിന് ഞാൻ കൊടുക്കുന്ന മാർക്ക് നൂറിൽ അമ്പതാണെങ്കിൽ രമയുടെ വ്യക്തിത്വത്തിന് നൽകുന്നത് നൂറിൽ തൊണ്ണൂറ് മാർക്കാണ് അവസാന നിമിഷം വരെ പൊരുതി ജീവിച്ച സ്ത്രീയാണെന്നും ജഗദീഷ് പറയുന്നു